കന്നാലനും കാഴ്ചയും തമ്മിലുള്ള ബന്ധം കായിക മാത്രം പ്രമേയം കൊണ്ടാണെങ്കിലും രീതി കൊണ്ടാണെങ്കിലും ഈ രണ്ട് രോഗികളിലേക്ക് വരുമ്പോൾ കാഴ്ച എത്രത്തോളം വ്യത്യസ്തമായിരിക്കുന്നതാണ് പാർവതി താരതമ്യപ്പെടുത്താനേ പറ്റില്ല. സുഖക്കുട്ടിയുടെ ലോകവും ഗംഗമ്മളുടെ ലോകവും. എന്നാൽ ലോകത്തിന്റെ ആ സൃഷ്ടിയിലാണ് താരതമ്യപ്പെടുത്താൻ പറ്റാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം സുഖക്കുട്ടിയുടെ കാര്യത്തിൽ എം ടി വാസുദേവൻ നായർ സാറിന്റെ കൃതിയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്ത് പരിചയപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ എസൻസാണ് സുഖക്കുട്ടിയിലുള്ളത്. ആ ഒരു കാലഘട്ടത്തിന്റെ ഒപ്പുണ്ട്. അതേപോലെ തന്നെയാണ് തങ്കളാണ് ഈ ഗംഗമാൾ എന്ന് പറഞ്ഞ കഥാപാത്രം 1920s അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയത്തുള്ള സ്ത്രീകളിലെയാണ് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അതിനൊരു പഠനവും അല്ലെങ്കിൽ ആ കാലത്തിലുള്ള സ്ത്രീകൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത് അവർ അണ്ടർഗോ ചെയ്തതിനെ പറ്റിയിട്ട് അത്രയും വലിയൊരു റിസർച്ചും കാര്യങ്ങളും ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ പാരഞ്ജിത്ത് ഡയറക്ടർ പാരഞ്ജിത്തിൻ്റെ ടീമും എല്ലാവരും എത്രത്തോളം അവരെ എക്സ്കലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അത്രയും ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് പിന്നെ ഓൺ സെറ്റ് സംസാരങ്ങളിലൂടെയും അഭിനയത്തിലൂടെയൊക്കെയാണ് നമ്മൾ ആ ഗംഗമ്മളെന്ന് പറഞ്ഞ കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. ഇതിൽ എനിക്ക് പറയാനുള്ള പാർവതി എന്ന നിലയിലേക്ക് ഗംഗമ്മളിലും സുധകുട്ടിയിലും എന്നിലൊക്കെ കാണുന്ന സിമിലർ സ്ട്രീക്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഥകൾ എത്ര കാലങ്ങൾ എത്ര കഴിഞ്ഞാലും നമ്മൾ ജീവിക്കുന്ന കൾച്ചറിൽ പല കാര്യങ്ങളും എന്തൊക്കെ മാറിയാലും ചില സ്ട്രഗിൾസൊക്കെ ഒന്ന് തന്നെയാണ് എന്നുള്ളത്. ചില കഥകൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് സോ മെനി ടൈംസ്. നമ്മൾ അതിനെ അതിൽ നിന്ന് ഒരു പാഠം പഠിക്കുന്നത് വരെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെ ആലോചിക്കുമ്പോൾ വിതൗട്ട് ഗിവിങ് അവേ ടു മച്ച് തീം വൈസ് ചിലപ്പോൾ ഒരു ത്രെഡ് ഓഫ് കോമണാലിറ്റി ഉണ്ടാകും. എനിക്ക് ആ ഭാഗ്യം ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ സൂൺ അശ്വതി പ്ലീസ് ചോദിക്കില്ല. ദൈവസാരിയോട് നമ്മളൊരു ചോദ്യം ചോദിക്കില്ല. അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ കേട്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു പ്ലാൻ. സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ കലഹിക്കാൻ പറ്റാവുന്ന രണ്ടുപേരും ഉണ്ടല്ലോ.
ഈ സുധുക്കുട്ടി ആവാനുള്ള ശ്രമങ്ങൾ അതിനെ പറ്റി പറയാം. വളരെ എളുപ്പമായിരുന്നു ആ ഒരു തുടക്കത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒബ്വിയസ്ലി അഭിനയിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, പക്ഷെ സത്യമായിട്ടും 9 ദിവസം ഞാനും നിമിഷവി നമ്മുടെ സിനിമറ്റോഗ്രാഫറും ഇപ്പോഴും സംസാരിക്കുന്ന കാര്യം ഇപ്പം ഏകദേശം 3 വർഷമായി നമ്മൾ ഫിലിം ഷൂട്ട് ചെയ്തിട്ട്. കാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്ത 9 ദിവസത്തിലാണ്. ഈ 9 ദിവസങ്ങളിൽ ഒരു ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല ആരും. ഓൺ സെറ്റ് നമ്മളൊന്ന് ഫോണിലേക്ക് ഇരുന്ന് നോക്കുക, ഇൻസ്റ്റാഗ്രാം, ജസ്റ്റ് ആ ഒരു ലോകത്ത് തന്നെയായിരുന്നു. അതിൽ അതിൽ തന്നെ നിലനിൽക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. കൂടെ വിളിച്ചിട്ടുള്ള ഹരീശ്വരാണെന്നും അറിയുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ സീനിനെ പറ്റി സംസാരിച്ച് ആ ഒരു എൻജോയ്മെൻറ്റിലായിരുന്നു. പിന്നെ ശ്യാം സാറാണ് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പം ശ്യാം സാറിന് പിന്നെ എല്ലാത്തിനും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചോദ്യങ്ങൾ ചോദിക്കേണ്ട പോലും ആവശ്യമില്ല. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ സിനിമയിൽ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. സുധക്കുട്ടിക്ക് അത് ഒരു പാട്ടിനോട് സംഗീതത്തിനോടുള്ള ഇൻക്ലിനേഷൻ ആണ്. അപ്പം ആ പാട്ടുകളും എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു. മ്യൂസിക്കലി ഒരു അതൊരു എൻട്രി പോയിന്റ് ആവുക, പിന്നെ അലങ്കാരം, കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ, അതൊക്കെ അതിലേക്ക് ഒന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു ഒരു പോർട്ടലിലൂടെ ഒക്കെ കടക്കുന്ന ഒരു ഫീലായിരുന്നു. സോ എനിക്ക് സത്യം പറഞ്ഞ കാഴ്ചയിലാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഒന്നാമത് ശ്യാംസറിന് എന്താണോ വേണ്ടത് എന്നുള്ളത് അത് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ശ്യാംസർ വന്നിട്ട് ചോദിക്കുള്ളൂ, എന്താണ് ഭാരതിയുടെ സ്ട്രഗിൾ ഇവിടെ എന്താണെന്ന് പറയൂ, നമുക്ക് അതിനനുസരിച്ച്. അല്ലാതെ ഒരു ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നില്ല. എന്തെങ്കിലും കാര്യത്തിൽ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സാർ ചോദിക്കും എന്താണ് ഭാരതിക്ക് എവിടെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് പറയും, അതിനനുസരിച്ച് നമുക്ക് വി വിൽ വർക്ക് ഇറ്റ് ടുഗെദർ എന്നായിരുന്നു. സോ ആൻഡ് ഐ ഓൾസോ ഹാഡ് എൻ്റെ വല്യമ്മയുടെ അഭിനയിച്ച ഒരു മാമാണ്. അതേപോലെ അച്ഛൻ ചേച്ചി ഉണ്ട് എൻ്റെ കൂടെ ഒരു സീനിൽ. അപ്പം എനിക്ക് തന്നെ കളക്റ്റീവ്ലി ആ ഒരു അനുഗ്രഹം ഇങ്ങനെ കവർ ചെയ്യുന്നത് ഔചിത്യക്കുറവ് കൂടി ഉണ്ടല്ലോ ഈ സമയത്ത്. പൂർണ്ണമായിട്ടും നമ്മുടെ നാട് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് മുക്തി നേടിയിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഇപ്പൊ മലയൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് ഡെസേർട്ടിൽ അവിടുത്തെ ആളുകൾ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ആളുകളുടെ എടുത്തിരുന്ന ഒരു ഉത്തരവാദിത്വ ബോധത്തെ പറ്റിയിട്ട് പാർവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ കുറവാണ് വേസ്റ്റ് ഇട്ടിരുന്നത്, അവിടുത്തെ ആളുകളെ വൃത്തിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അവിടുത്തെ പുറമേയുള്ള പല ആളുകളും പ്രകൃതിയോടും അത്രയുള്ള ഉത്തരവാദിത്വം കാണിക്കുമ്പോൾ നമ്മുടെ ഇവിടേക്കും അത് മറന്നു പോകുന്നതിനൊരു വലിയ പ്രശ്നം ഉണ്ടെന്നും അത് നമ്മൾ ഹൈടൈം നമ്മൾ അതിന് ശരിയാക്കേണ്ട ഒരവസ്ഥയുമാണ് വയനാട് ദുരന്തത്തിന്റെയൊക്കെ പരിസ്ഥിതിയിലുള്ളതെന്ന് ആണോ പാർവതി മനസ്സിലായിട്ടുള്ളത്? താങ്ക് യു വിഷ്ണു. ആക്ച്വലി വിഷ്ണു അതിൽ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു. മലയാളം എന്ന് പറഞ്ഞ സിനിമയിൽ മാത്രമല്ല, പല സിനിമകളിൽ ഞാൻ നമ്മളിപ്പോൾ യൂറോപ്പിലും പല സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ചെറിയ സിസ്റ്റംസ് ആണ് ഇൻ പ്ലേസ്. അത് നമ്മൾ മനുഷ്യ നമ്മുടെ സിറ്റിസൻസിനെ മാത്രമല്ല ക്ലെയിം ചെയ്യേണ്ടത്, സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചറിൽ വരേണ്ട കുറേ മാറ്റങ്ങളുണ്ട്. അതിൽ ചെറിയ ആലസ്യങ്ങൾ വരുമ്പോഴാണ് പിന്നെ അതിങ്ങനെ ഒരു കൂടി 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 വന്നിട്ട് അതിൽ വലിയ ദുരന്തത്തിലേക്കൊക്കെ എത്തുന്നത്. ഇതിലൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട്, പക്ഷെ ഇപ്പോഴതിനുള്ള സമയമല്ല. ഇപ്പം കൂടെ വയനാട്ടിലുള്ള എല്ലാവരുടെയും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ മറവി എന്നുള്ളതും മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. അപ്പം ക്രിറ്റിസിസം കൊടുക്കുമ്പോഴും അത് എത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്, എത്ര അവയർനെസ് ഉണ്ടാകണം, അവയർനെസ് ഉണ്ടാകണം നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ അവയർനെസ് ഉണ്ടാക്കാൻ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവയർനെസ് ഉണ്ടാകുന്നത്, അതോ ഇങ്ങനൊരു ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കുന്നത്. പിന്നെ ഓരോ പൗരനും തോന്നേണ്ട ഒരു ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഒരു പ്രിവെൻഷൻ പ്രൊഹിബിഷൻ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന പോലെ പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു പണിഷബിൾ ഒഫൻസ് ആയിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പക്ഷേ അറ്റ് ദിസ് പോയിൻ്റ് ഏറ്റവും കൂടുതൽ നമ്മൾ നിൽക്കേണ്ടത് എത്ര എത്ര വേഗം നമ്മൾ റീഹാബിലിറ്റേഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ്, പക്ഷെ കറക്റ്റായിട്ട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നിയിട്ടില്ല സാർ. എനിക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രോപ്പർ അതിനൊരു ഉണ്ടാവും, അത് ഞാൻ വിശ്വസിക്കുക എന്നുള്ളതാണ്.
പിന്നെ എസ്പെഷ്യലി അശ്വതിച്ച് സംസാരിച്ചു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇതൊരു ഗ്ലോബൽ സ്കെയിലാണ് നമ്മൾ എം ടി വാസുദേവൻ നായർ സാർ പറയുന്ന നമ്മുടെ അഭിമാനമാണ്. അപ്പം അത് ഗ്ലോബൽ സ്കെയിലിലേക്ക് ചെല്ലുമ്പോൾ തിയേറ്ററിക്കലി ആ വഴി വേണം പോകുമായിരുന്നു, പക്ഷേ ഈ ചോയ്സ് കുറേയും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അഗ്രി ചെയ്യുന്നു. ആൻഡ് ജസ്റ്റ് വൺ സെക്കൻഡ്, ഞാൻ എൻ്റെ കോസ്റ്റേഴ്സിനോട് എല്ലാവരും പറയേണ്ടിയിരിക്കുന്നതാണ്, ഞാൻ ആദ്യം ഇത്രയും സംസാരിക്കുന്ന എനിക്ക് പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ, നാട്ടിലോട്ടുള്ള ചോദ്യങ്ങൾ വരാത്തത് അതുകൊണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ നടന്നിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതിക്കഴിഞ്ഞ് അത് വേറൊരു ഡിറക്ടർ ചെയ്യേണ്ടതായിരുന്നു, ബോളിവുഡ് ആക്ട്രസിനെ വിളിച്ച് ചെയ്യേണ്ട സിനിമയായിരുന്നു. ചില പ്രത്യേക സാഹചര്യം കൊണ്ടത് നടന്നില്ല. അപ്പം കഥ തന്നെ മാറ്റി വയ്ക്കാം എന്നാണ് ആദ്യം തീരുമാനിച്ചത്, വേറൊരു കഥ പ്ലാൻ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വളരെ നിർബന്ധമായിരുന്നു ആ കഥ വേണം, ആ പ്ലാറ്റ്ഫോമിനും ആ കഥയോട് ഒരുപാട് താല്പര്യപ്പെടും. അങ്ങനെ പല പല സൂം മീറ്റിങ്ങിലും ഈ കഥ വെറൈറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും, ഒരു റൈറ്ററുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നത് അവരെന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. അല്ലാതെ ഞാൻ ഒരിക്കലും ഡിറക്ഷൻ എൻ്റെ അജണ്ടയിലുള്ള കാര്യമല്ല, അത് സംഭവിച്ചതാണ്. കുറേ ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചു. പിന്നെ അച്ഛനോട് ഇത് അവതരിപ്പിക്കാനുള്ള ധൈര്യം കൂടി എനിക്കുണ്ടായിട്ടില്ല എന്ന കാര്യം പറയാം. അത് സുധീറും പിന്നെ സരിതമ്മയുടെ ആൾക്കാരൊക്കെയാണ് അവർക്ക് പറയുന്നത്. അപ്പോൾ അത് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ എന്നാണ് അവിടുന്ന് വന്ന ഉത്തരം. അതിനുശേഷം ഞാൻ സ്ക്രിപ്റ്റ് പലമുറി വായിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ചും അതിൻ്റെ ഒരു കാലഘട്ടം 1988-89 കാലഘട്ടമാണ് കഥ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സംശയമതി മാത്രമേ ഞാൻ പോയി ചോദിച്ചത്, ബാക്കിയൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായി. പ്രദ്യു എല്ലാ സിനിമകളിലെയും അച്ഛൻ കണ്ടതാണ്. വിൽപ്പന കണ്ടതിന് ശേഷം പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കാര്യങ്ങൾ, ചില കഥകളിൽ ചില സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വിൽപ്പന കണ്ടതിന് ശേഷം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഭിനയിച്ച സിനിമയുടെ ഒരു ഭാഗമായി മാത്രമേ ഉള്ളൂ, അതിൽ തുടർച്ചയായിട്ട് മറ്റു സിനിമകൾ നടക്കുന്നുണ്ടെന്നുള്ള വിവരം സാധാരണ എല്ലാവരുടെയും പോലെ അറിയാമെന്നല്ലാതെ ആ സിനിമകളിൽ എന്ത് സംഭവിക്കുന്നു, ആ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടുന്നു, അതിന് ഇതേ രീതിയാണോ ഉള്ളതെന്നൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ശ്രമിച്ചിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മൾ നമ്മളുടെ ജോലി, നമ്മളെ ഏൽപ്പിച്ച വർക്ക്, നമ്മൾ ആ ഒരു ലൊക്കേഷൻ, അതിൻ്റെ സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലേ. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം എല്ലാ പ്രേക്ഷകരെ പോലെയും നമ്മൾ ഈ 15-ാം തീയതി മറ്റുള്ള സിനിമകളിലൂടെ കാണാൻ വേണ്ടിയിരിക്കുന്നു. എക്സാക്ട്ലി, ഞാൻ ആക്ച്വലി ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോൾ ഒരു ബൊക്കേ പോലെ ഉണ്ടായിരുന്നു കാണാൻ, ശരിക്കും സച്ച് എ ബ്യൂട്ടിഫുൾ ബൊക്കേ, അതായത് പോസ്റ്റർ ഡിസൈൻ. പക്ഷെ മലയാള സിനിമയിൽ ഇതിന് മുമ്പും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ പറയുന്നത് ആ കൂട്ടത്തിൽ തന്നെയാണ്, മോഹൻലാൽ സാറും മമ്മൂട്ടി സാറും രണ്ടുപേരും അഭിനയിക്കുകയാണ്, വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർഡം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, അഭീഷണുമായിട്ട് ലൈനാണെങ്കിൽ, ആക്ടേഴ്സിന് ഒരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ എക്സാക്ട്ലി പെട്ടെന്ന് ഓർമ്മ തന്നെ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയം ഇപ്പോൾ ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിൽ ആസിഫുണ്ട്, നിവിൻ കെയിൽ ദ വെരി എൻഡ് ഒരു ഷോർട്ടായിട്ട്, അത് ശ്രീനിവാസൻ സാർ,
എല്ലാവരും അതിലൊരു ക്യാരക്ടർ എടുക്കും ജാക്കി ഉമ്മൻ. ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് അതിൽ ജീവിക്കാണ് വരുന്നത്. അവരവരുടെ ഓ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ള സ്പേസ് ഉണ്ടാകും. അപ്പൊ എം ടി ബസ്സിന്റെ ഒരു ആന്തോളജിയിലെ ഒരു ഭാഗം ട്രിബ്യൂട്ട് ആയിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഒരു അവസരം ഇങ്ങനെ എനിക്ക് ആരും അശ്വസിച്ചിട്ട് കോള് വന്നപ്പോൾ ഞാൻ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇപ്പൊ യെസ് ദർ ഇസ് നോ അതർ തിങ് ലോജിസ്റ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നേ ഉള്ളൂ, അല്ലാതെ അതൊരു ഒരിക്കലും ഒരു നോ ആവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടാവും. എം ടി സറിന്റെ വേർഡ്സ് ആർ ക്രിയേറ്റഡ്, അതിന് അതിന് പകരം വെക്കാൻ വേറെ ആരുമില്ല. അപ്പം അതിലൊരു അഭിനേത്ര എന്ന രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ്. അല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും കോഴിക്കോട്ട് വരാറില്ല. ഒരു വടക്കൻ വീരഗാഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. എന്തായിരുന്നു നിങ്ങൾ ചോദിച്ചത്? ഞാൻ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നാരായണ സാറ് അദ്ദേഹത്തിന്റെ കഥകൾ വെച്ചിട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കുട്ടിയെടുത്തി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ഉണ്ണിയാർച്ച എന്ന് പറയുന്ന ഒരു രണ്ടര മൂന്ന് മണിക്കൂറുള്ള ഒരു പ്ലേ ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ നാടകമൊക്കെ ചെയ്യാനല്ലാതെ സിനിമയൊന്ന് മോഹിക്കാൻ മാത്രമുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹത്തിന്റെ സിനിമകൾ. അപ്പൊ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ആക്ട്രസ് ആയിട്ട് വന്നിട്ടില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഷോട്ട് ചെയ്ത സമയത്ത് മാറ്റി. അങ്ങനെ പിന്നെ ജയരാജ് സാറിന്റെ സ്വർഗം തുറക്കുന്ന സമയം ആ സിനിമയില് സീതാലക്ഷ്മി വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. പിന്നെ അതില് ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ ആന്തോളജി, ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷെ പ്രിയൻ സാറ് ഓളവും തീരവും ചെയ്ത സമയത്ത് ഫിലോമിന ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടർ എന്നാണ് എന്നെ വിളിച്ചത്. അപ്പോഴും എനിക്ക് അറിയില്ല, ഞാൻ അത് വായിച്ചിട്ടേ ഉള്ളൂ, സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്നോട് ആദ്യം വിളിച്ച ആ സിനിമ കാണരുത്, അതെനിക്ക് വേണ്ട ആ രീതിയിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും കോമഡിയൊക്കെ പോലെ ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒന്നും അറിയാതെ പോയത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷെ എനിക്കത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. ഒരു 67 വയസ്സുള്ള ഒരു ഉമ്മയുടെ ക്യാരക്ടറാണ് അത്. പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രയാസം ദുർഗയുടെ അമ്മയായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു വലിയൊരു ചലഞ്ച് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു എന്റെ ഭർത്താവിന്റെ ചായ ആയിരിക്കും അവർക്ക് എന്നൊക്കെ. അതേപോലെ തന്നെ ലാൽ സാറിന്റെ ഒരു അമ്മായിയമ്മയായിട്ടും വരും. പ്ലീസ് നോ ഇത് ഇത് കാരണം ഇനി എല്ലാവർക്കും നായിക നായകന്മാരുടെ അമ്മ വേഷങ്ങളിലേക്ക് മാത്രം എന്നെ കൺസിഡർ ചെയ്യരുത്, കാരണം ഞാൻ ഇപ്പൊ ചെയ്യില്ല. ദുർഗ പിന്നെ എന്റെ നാട്ടുകാരി ആയതുകൊണ്ടും ഒക്കെ കൂട്ടുകാരി ആയതുകൊണ്ടും ഒക്കെ ഞാനൊരു കൺസിഡർ. അത് മാത്രല്ല എം ടി സാറിന്റെ എന്ത് ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു അത്രയും ആഗ്രഹമുണ്ട്. ആക്ടേഴ്സ് എപ്പോഴും ബെഗേഴ്സ് ആണ്. അപ്പൊ അവർക്ക് എന്താണോ കിട്ടുന്നത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇത് ഇന്ന ഇത് സെലക്ട് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം, ഈ ക്യാരക്ടർ എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ നിമിഷം വരെ എനിക്ക് വരാത്തത് കൊണ്ടും എനിക്കിത് വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മള് ചെയ്ത് കഴിഞ്ഞ അല്ല നമ്മൾ കടന്നു പോയിട്ടുള്ള ഏജൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് 10-67 വയസ്സ്, അതും 67 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരു കഥ. അപ്പം അതിൽ അതൊക്കെ എനിക്ക് വളരെ ചലഞ്ചിങ് ആണ്. ഒരു 2-3 മണിക്കൂർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഈ രണ്ട് സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അതും എല്ലാ ലെജൻസിന്റെ കൂടെയുമുള്ള ഓളവും തീരവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റി അതൊക്കെ വലിയ ഭാഗ്യമായിട്ടിരുന്നു. എം ടി സാറിന്റെ നോവലുകൾ നാലുകെട്ടും കാലവും രണ്ടാമതും ഒക്കെ വായിച്ചിരുന്ന കാലം, അദ്ദേഹത്തിന്റെ സിനിമകൾ നിരന്തരമായി പോലും കണ്ടിരുന്ന കാലം. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട് എം ടി സാറിന്റെ ഒരു സിനിമയിൽ.
ഒരു നല്ലൊരു വേഷം. എം ടി സാറിൻ്റെ വീട്ടിൽ പോയി കണ്ടു. കെ എസ് സേതുമാനവ സാറ് സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു വേനൽ കിനാവുകൾ. ആ സിനിമയിൽ എന്നെ സെലക്ട് ചെയ്തതാണ്. പിന്നീട് എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ പോയി. വലിയൊരു സങ്കടമായിരുന്നു. പിന്നെ എം ടി സാറിൻ്റെ ഒരു തിരക്കഥയിലേക്ക് അഭിനയിക്കാൻ ഭാഗ്യമുണ്ടാവും എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് യോളവും തീരുവും പ്രിയൻ സാർ സംവിധാനം ചെയ്തു. അതിലെനിക്കും ഒരു വേഷമുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. സുധീർ അമ്പലപ്പാടാണ് എന്നെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. പിന്നെ ലൊക്കേഷനിൽ ചെല്ലുന്നു, അശ്വതിയെ പരിചയപ്പെടുന്നു. വളരെ മനോഹരമായിട്ട് ആ കിലോമീറ്ററിനോട് കൂടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായിട്ട് ചെയ്തു തീർത്തിട്ടുണ്ട്. പ്രിയൻ സാർ എന്നിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മാറിമായും ടീമിനെ എല്ലാവരെയും പ്രിയൻ സാറിന് ഒരുപാട് ഇഷ്ടമാണ്. പലരെയും ഈ സിനിമയിലേക്ക് വിളിച്ച് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. മറിവായത്തിലെ മണികണ്ഠനും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് എന്തായാലും പ്രിയൻ സാറിൻ്റെ ഒരു ഗ്രൂപ്പിൽ വരാനും ആ ഒരു സിനിമയിൽ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ ഓളവും ഫസ്റ്റ് വന്ന ടൈമിലെ കാണാൻ ഭയങ്കരമാണ് ആ സിനിമയിൽ. പിന്നെ ഈ കാലത്ത് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. വലിയൊരു ഭാഗ്യമായിട്ടാ കാണുന്നത്. അപ്പൊ ഞാൻ സിനിമയിലേക്ക് വന്ന സമയത്താണെങ്കിൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും ഇന്ന വ്യക്തികളുടെ കൂടെ വർക്ക് ചെയ്യണം. പക്ഷെ എന്റെ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല എം ടി സാറിന്റെ ഇനി അങ്ങോട്ടേക്ക് ഒരു കഥയിൽ ഒരു കഥാപാത്രമായിട്ടോ ഒന്നും ചെയ്യാൻ പറ്റുമോ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കഥയിലെ മെയിൻ കഥാപാത്രമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ എല്ലാവരും പ്രിയദർശൻ സാറിന്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ ഒപ്പം നായികയാവാൻ സാധിച്ചു. അതുപോലെ തന്നെ സന്തോഷം സാറിന്റെ ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ഒന്ന് വന്ന് പോകണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു സിനിമയാണ് അതും. ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എല്ലാം കൊണ്ടും ഞാൻ ഇതിന്റെ കരിയറിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇത് ഒരിക്കലും ഓളം തീരത്തിന്റെ ഒരു റീക്രിയേഷൻ അല്ല ഇപ്പം ചെയ്യുന്ന ഓളം തീരം. തിരക്കഥ ഒന്നാണെന്നേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ഇപ്പൊ ഇത് പ്രിയദർശൻ സാറിന്റെ രീതിയിലുള്ള ഒരു ഡയറക്ഷനാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എം ടി സാർ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള തിരക്കഥയായിരുന്നു ഓളം തീരും. അത് കഴിഞ്ഞ ശേഷം ഒരു അതെ നമുക്ക് പ്രിയദർശൻ സാർ പുസ്തകത്തിൽ നിന്നാണ് പുസ്തകം വായിച്ചിട്ട് അതെ ആ ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് വായിച്ചിട്ടാണ് സാർ ഇത് സിനിമയാക്കുന്നത്. അപ്പൊ രണ്ടും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ചലഞ്ചിങ് എന്ന് പറയുന്ന പോലെ പ്രിയൻ സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ ആരും കാണരുത് എന്നുള്ളത്. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ആദ്യം സംസാരിക്കുന്നത് സുധീർ ഏട്ടൻ്റെ അടുത്താണ്. അത് കഴിഞ്ഞ് കൊച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രിയൻ സാറിനായിട്ട് സംസാരിക്കുന്നത് കാണുന്നൊക്കെ. സാർ ഇത് പറയുന്നതിന് നമുക്ക് ഞാൻ ആദ്യം ഒരു സിനിമ കണ്ടു. എന്നിട്ട് സുധീർ ഏട്ടൻ ഇങ്ങനെ ഓളവും തീരവും എന്ന് സിനിമ പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഇപ്പത്തെ മൊബൈൽ ഫോണിൽ യൂട്യൂബിൽ ഓളം തീരവും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം കണ്ടുപോയി. പക്ഷെ എനിക്കങ്ങനെ ഈ പറയുന്ന പോലെ രണ്ടാണ് നമുക്ക് ഒരിക്കലും അതൊന്നും കമ്പയർ ചെയ്യാനോ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. രണ്ടും രണ്ട് സിനിമയായിട്ട് തന്നെ കാണുന്നു. ചേച്ചി ചേച്ചിന്റെ അടുത്ത് സാർ ആദ്യം പറഞ്ഞ പോലെ ചേച്ചി മാത്രം കാണണം എനിക്കൊന്നും മിക്ക നമ്മള് മിക്കവരും കണ്ടിട്ടൊക്കെ പോയിട്ട് എല്ലാവരും ക്ഷമിക്കുന്നു.
നല്ല കോണ്ടന്റുകൾ തിരഞ്ഞെടുക്കാനും ഫ്യൂച്ചറിൽ അത്രയും ടാലന്റ് ആയ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു കമ്പനിയുടെ ആഗ്രഹവും അത് തന്നെയാണ് സാറിൻ്റെ മിഷൻ. അപ്പം അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് നമ്മളിങ്ങനെ ഒരു ആദ്യമൊരു ആഗോള ജല പ്രൊജക്ടിലേക്ക് വന്നത്. അത് ഒരു ചെറിയൊരു കണക്ഷൻ അനുപനോടല്ല പറഞ്ഞത്, മുസ്തഫയാണ് നാഷണൽ അവാർഡ് വിന്നറായിട്ടുള്ള മുസ്തഫയാണ് പറഞ്ഞത്. അനുഭവം കൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ അനുഭവം മറിച്ചൊന്നല്ല. സംവിധായകനായിട്ട് അദ്ദേഹം ഇതായിട്ടുണ്ടെങ്കിലും ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വേഷങ്ങളൊന്നും അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു സ്ഥിരം ഭാഗമായിട്ടൊന്നും അദ്ദേഹം വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ അമൃത ടി വി ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ സമയം മുതലേ സുഹൃത്തുക്കളാണ്. അപ്പം അതുകൊണ്ട് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിൽ നിന്ന് വലിയൊരു ഉപദേശമായിട്ടാണ് ഞാനതിനെ കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെന്തായാലും നടന്നല്ലേ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ജോലിയാണ് അറിയാം, അതിൽ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെങ്കിലും അത് ഉണ്ടാവുന്നുള്ളത്. നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവും, ശുഭാപ്തി വിശ്വാസമല്ലേ വേണ്ടത്.